യാക്കോബായ സഭയിലെ ആഭ്യന്തര കലഹം പുതിയ തലത്തിലേക്ക്. സഭാധ്യക്ഷൻ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയെ അനുകൂലിക്കുന്ന യുവജന വിഭാഗവും വിമതപക്ഷത്തെ യുവജന വിഭാഗവും തമ്മിൽ സഭാ ആസ്ഥാനത്ത് കയ്യാങ്കളി നടത്തി. കേഫ എന്ന സംഘടന പുനഃസംഘടിപ്പിക്കണമെന്ന സഭാധ്യക്ഷന്റെ കൽപ്പനയെ ചൊല്ലിയായിരുന്നു തർക്കം. യാക്കോബായ സഭയിലെ സേവന സംഘടനയായ കേഫ സജീവമാക്കണമെന്ന ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ ഉത്തരവാണ് പുതിയ കലഹത്തിനു പിന്നിൽ. നിർജ്ജീവമായ കേഫ യൂണിറ്റുകളുടെ പ്രവർത്തനം ഇടവകകളിൽ സജീവമാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് കാതോലിക്ക ബാവ കൽപ്പന ഇറക്കിയത്. എന്നാൽ നിലവിൽ സഭാഭരണം കൈയാളുന്ന വിമതപക്ഷം കേഫ എന്ന പേരിൽ തന്നെ പുതിയ സംഘടന രൂപീകരിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. സംഘടനയുടെ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് നടക്കുന്നതിനിടെ പുത്തൻകുരിശിലെ സഭാ ആസ്ഥാനത്തേക്ക് ബാവ അനുകൂലികളായ യുവജന വിഭാഗം എത്തി. തുടർന്ന് ഇരുവിഭാഗവും തമ്മിലുള്ള തർക്കം കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു. നിലവിലുള്ള സംഘടനയുടെ പേരിൽ തന്നെ പുതിയ സംഘടന രജിസ്റ്റർ ചെയ്തതാണ് ബാവ അനുകൂലികളെ ചൊടിപ്പിച്ചത്. എന്നാൽ സേവന പ്രവർത്തനങ്ങൾക്കാണ് സംഘടനയുടെ പേരിനല്ല പ്രാധാന്യമെന്ന് വിമത വിഭാഗവും പറയുന്നു. ആഭ്യന്തര കലഹത്തെ തുടർന്ന് ശ്രേഷ്ഠ ബാവ മെത്രാപോലിത്തൻ ട്രസ്റ്റി സ്ഥാനം ഒഴിഞ്ഞതിനു പിന്നാലെയാണ് സഭയിലെ ആഭ്യന്തര തർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത്. ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.